വയനാട്ടിൽ കർഷകർ വീണ്ടും ജപ്തി ഭീഷണിയിൽ പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ ആയിരത്തിലധികം കർഷകരുടെ വായ്പ കുടിശ്ശിക തിരികെ പിടിക്കാൻ ബാങ്കുകൾ നടപടി തുടങ്ങി കാലാവസ്ഥാ വ്യതിയാനവും കൃഷിനാശവുമാണ് കർഷകരെ കടക്കണിയിലാക്കിയത് കർഷകർക്ക് വായ്പ അടയ്ക്കാൻ സാവകാശം നൽകണമെന്ന് ആവശ്യം ശക്തമാവുകയാണ് വയനാട്ടിലെ പ്രധാന കുടിയേറ്റ മേഖലയായ പുൽപള്ളി പൂതാടി പഞ്ചായത്തുകളിലെ ആയിരത്തിലധികം കർഷകരാണ് ജപ്തി ഭീഷണി നേരിടുന്നത് വായ്പ കുടിശ്ശികയുടെ പേരിൽ ബാങ്കുകൾ വായ്പകൾ തിരിച്ചു പിടിക്കാൻ നടപടി തുടങ്ങിയതോടെയാണ് കർഷകർ പ്രതിസന്ധിയിലായത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇരുന്നൂറോളം കർഷകരുടെ ഭൂമി ബാങ്കുകൾ കരസ്ഥപ്പെടുമെന്നറിയിച്ച് നോട്ടീസ് അയച്ചത് കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഈ കൃഷി ചെയ്തിട്ട് കൃഷി മുഴുവൻ പാട അങ്ങ് പോയി ഇപ്പോഴും ഒരു നെറ്റ് വൃത്തിക്ക് എന്ന രീതിയിൽ മുന്നോട്ട് നീക്കുന്നത് പശു പരി വളർത്തലുകൊണ്ട് പാല് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ കുടുംബവും മറ്റു കാര്യങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത് ഈ സമയത്താണ് ബാങ്കുകാര് പോലീസ് ഉദ്യോഗസ്ഥരെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതെ വന്ന് എൻ്റെ ഭൂമി കരസ്ഥമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അളന്ന് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെയാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വണ്ടി നിർത്തി എന്നോട് ഭൂമി അളന്നു പോവുകയാണ് നിങ്ങൾക്കൊന്നും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് കാലാവസ്ഥാ വ്യതിയാനവും വില തകർച്ചയും വിളനാശവും കൊറോണയും കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഭൂരിഭാഗം കർഷകരും ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് കൃഷി ചെയ്തുവരുന്നത് പ്രതീക്ഷിച്ച വിളവ് ലഭിക്കാതെ വന്നതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങുകയും ബാങ്കുകൾ നടപടി സ്വീകരിക്കുകയും ചെയ്തു കർഷകരെല്ലാം ആത്മഹത്യയുടെ കാരണം ഉൽപ്പന്നങ്ങൾക്കൊന്നും വിലയില്ല വില തകർച്ചയാണ് ആ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ബാങ്കുകാര് ബാങ്കുകള് എത്തി നടപടിയുമായി മുന്നോട്ട് വരുന്നത് തൊണ്ണൂറുകളിൽ സംഭവിച്ച ഒരു ആത്മഹത്യ ഒരു കൂട്ടിയ ആത്മഹത്യ വയനാട് ജില്ലയില് ഇനി ഉണ്ടാകാൻ പാടില്ല ഈ സാഹചര്യത്തിൽ ബാങ്കുകാർ കനിയണം വിവാഹം ചികിത്സ വിദ്യാഭ്യാസം വീട് നിർമ്മാണം മറ്റ് വിവിധ ആവശ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം വായ്പ എടുക്കുന്നത് കൃഷിയുടെ വിളവിൽ പ്രതീക്ഷയർപ്പിച്ചാണ് കർഷകരടക്കമുള്ളവരെ ആത്മഹത്യാ മോനമ്പിൽ നിന്നും രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരുകളുടെയും ബാങ്കുകളുടെയും ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം ജനം വയനാട്